ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ കോവിഡ് പടരുന്നതിൽ ആശങ്ക ദില്ലിയിലും മഹാരാഷ്ട്രയിലും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രതിരോധ വസ്ത്രങ്ങൾ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു അതേസമയം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിന് ശേഷമുള്ള നിയന്ത്രണങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുക്കും റാപ്പിഡ് കോവിഡ് പരിശോധന സജീവമാക്കാനുള്ള നടപടികളാണ് ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് സ്വീകരിക്കുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി രണ്ടര ലക്ഷം കിറ്റുകൾ കോവിഡ് പരിശോധനയ്ക്കായി മെഡിക്കൽ റിസർച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകും ആകെ അഞ്ചു ലക്ഷം കിറ്റുകൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം അതേസമയം ദില്ലിയിലും മഹാരാഷ്ട്രയിലും ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗം പടരുന്നതിൽ ആശങ്ക വളരുന്നു നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും സംഘടന സർക്കാരുകൾക്കെതിരെ രംഗത്തെത്തി ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങളോ കോവിഡ് പ്രതിരോധ വസ്ത്രങ്ങളോ ലഭ്യമാക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്തതാണ് രോഗം പടരുന്നതിന് കാരണമെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്ത് കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഏപ്രിൽ മൂന്നിനു ശേഷം ഇരുന്നൂറ്റി പതിനൊന്ന് ജില്ലകളിൽ കൊറോണ രോഗികളെ കണ്ടെത്തി എഴുപത്തിയേഴ് ജില്ലകളിൽ കൊറോണ പടർന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിലാണ് വടക്കിഴക്കൻ സംസ്ഥാനമായ ആസാമിലും രാജ്യ തലസ്ഥാനമായ ദില്ലിയും വാണിജ്യ തലസ്ഥാനമായ മഹാരാഷ്ട്രയിലുമാണ് രോഗികൾ വർദ്ധിച്ചത് ഈ സംസ്ഥാനങ്ങളിൽ റാപ്പിഡ് പരിശോധന സജീവമാക്കും ന്യൂസ് ബ്യൂറോ ദില്ലി